ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു നാസിൽ നിസ വ്ളോഗ്. അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കുട്ടികൾക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഈ ഇഫ്താറിൻ്റെ പണി തുടങ്ങിയിട്ടോ ഫസ്റ്റ് തന്നെ പുഡിംഗ് ആണിട്ടുണ്ടാക്കുന്നത്. പുഡിംഗ് ഒക്കെ ഉണ്ടാക്കുമ്പോൾ ഞാൻ നേരത്തെ ഉണ്ടാക്കുക, അതൊന്ന് കാരമൽ പുഡിംഗ് ആണ് ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ പഞ്ചസാരമുണ്ട്, കാരമൽ വേണ്ടിയിട്ടാണ്. കസ്റ്റർഡ് കാരമൽ പുഡിംഗ് ആണിട്ടോ. അപ്പോൾ പഞ്ചസാര ആദ്യമൊന്ന് കാരമലൊക്കെ ചെയ്യാൻ കേട്ടോ. ഈ പുഡിങ്ങിൻ്റെ റെസിപ്പി ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് ഇടുന്നില്ല കേട്ടോ, അല്ലേ ഇപ്പോൾ അറിയുന്ന പുഡിംഗ് ഒന്നുമല്ലേ. അപ്പോൾ നമുക്ക് ആദ്യം നമ്മൾ പുഡിംഗ് ഒന്ന് സെറ്റ് ആക്കി ഒന്ന് ഫ്രിഡ്ജിലേക്ക് വെച്ചാലോ. ഈ നഷ്ടപ്പോഴും പാടും പഞ്ചസാര കേട്ടോ. നന്നായി മിക്സ് ചെയ്ത് ഒന്ന് ചൂടാൻ കേട്ടോ. നമ്മുടെ എല്ലാം പറ്റിയ പുഡിങ്ങാണ്. അപ്പം ഇന്ന് ബീഫാണ് കേട്ടോ. അപ്പം ബീഫൊന്ന് നമുക്ക് ക്ലീൻ ചെയ്ത് കട്ട് ചെയ്ത് വെക്കണം കേട്ടോ. അപ്പം ഇങ്ങനത്തെ പരിപാടികളൊക്കെ നേരത്തെ അങ്ങ് ചെയ്ത് കിട്ടും. പുളി കഴിഞ്ഞാൽ മുന്നേ കട്ടൊക്കെ ചെയ്ത് വൃത്തിയാക്കി കണ്ട് ഫ്രിഡ്ജിൽ അങ്ങ് വെക്കിട്ടോ. പിന്നെ നമുക്ക് ഉണ്ടാക്കിയാൽ മതിയല്ലോ. അപ്പം നമുക്ക് ബീഫ് കട്ട് ചെയ്താലോ. ബീഫ് കട്ട് ചെയ്തിട്ട് വരട്ടോ. അപ്പോൾ ബീഫൊക്കെ നമ്മളെ കേക്ക് വൃത്തിയാക്കിയാണ് ഫ്രിഡ്ജിലേക്ക് വെക്കണം കേട്ടോ. ഞാൻ ബാക്കിയുള്ളത് ഫുള്ളായിട്ട് എടുത്തില്ല കേട്ടോ, ഞങ്ങൾ രണ്ട് ആളിലുള്ളൂ. അപ്പം ബാക്കിയുള്ളത് ഒരു ബോക്സിലാക്കി വേണം. ബീഫിനു വേണ്ടി ഉള്ളി പന്നി ചെയ്യാൻ കേട്ടോ. അപ്പോൾ അതൊക്കെ പന്നി ചെയ്തിട്ട് കേട്ടോ. ചെറുള്ളിയാണ് കേട്ടോ ബീഫ് കഴിയാൻ നമുക്ക്. അപ്പോൾ ഞാൻ കറിയൂടി അങ്ങ് നേരത്തെ റെഡിയാക്കി വെച്ചിട്ടോ. അപ്പോൾ ബീഫാകുമ്പോൾ കുറച്ച് വേഗം ടൈം എടുക്കല്ലോ. പിന്നെ കറി വെച്ച് വെച്ചാൽ കുറേ ആ ടൈം ആകുമ്പോഴത്തേനും കുത്തലൊക്കെ എരിവിൻ്റെ കുത്തലൊക്കെ പോയി ആ ടേസ്റ്റ് ആവില്ല. അപ്പം ബീഫ് അങ്ങ് നേരത്തെ കറി വെച്ച് വെച്ചു. ഫുഡ് കഴിക്കണോ, ഒന്ന് നോമ്പ് വെക്കുക. നാച്ചോ എത്ര നോമ്പ് പറ്റി? നാച്ചോ എത്ര ഇവിടേക്ക് നോക്ക്, എത്ര നോമ്പ് പറ്റി? നാലോ? ഈ നോമ്പ് വെക്കുക. ഏ ആ നോമ്പ് മാറ്റി കഴിഞ്ഞു നാച്ചോ. നാച്ചു നോമ്പ് തുറക്കാൻ പോവാല്ലേ. നാച്ചു കുളിച്ച് സുന്ദരനായിട്ട് ഒന്ന് ചോറ് തിന്നിട്ടാണ് നോമ്പ് തുറക്കണേ അല്ലേ. ഏ നോമ്പ് തുറക്കാണ് ഗേസ് പറയും. ഇവിടെ നോക്കി പറയേ. വിസ്മി അല്ലയോ? ഏ എന്താ ചെല്ലാഞ്ഞി? അപ്പൊ നാച്ചു ചോറിന്നിട്ട് വരല്ലേ. അപ്പൊ നാച്ചൂസിന്റെ ഫുഡ് കൊടുക്കലൊക്കെ കഴിഞ്ഞ് പിന്നെ നിസ്കാരം കുറച്ച് ഓത്തുമൊക്കെ കഴിഞ്ഞ് അസർബാങ്കിന് ശേഷമാണ് കേട്ടോ പിന്നീടുള്ള പണികളൊക്കെ എടുക്കല്. ബാങ്കൊക്കെ കൊടുത്തേ കേട്ടോ. അപ്പം നമ്മൾ ബീഫ് കറിയൊക്കെ റെഡിയായി. പിന്നെ ഇനി കട്ട്ലേറ്റും സമോസയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ചിക്കൻ്റെ കട്ട്ലേറ്റും സമോസ ബീഫും ആക്കാമെന്ന് കഴിഞ്ഞിട്ട്. അപ്പോൾ നമ്മൾ കറി റെഡിയാണ്. അപ്പോൾ കറിയൊക്കെ ഒന്ന് വറവിട്ട് റെഡിയാക്കി കറി അവിടെ അങ്ങ് മാറ്റി വെച്ചിട്ടോ. അപ്പോൾ ഇനി നമ്മൾ കട്ട്ലേറ്റിലേക്ക് വേണ്ടി ചിക്കൻ എടുത്തൊന്ന് മസാല വെച്ചാൽ പൊരിച്ചാണ് കേട്ടോ. കട്ട്ലേറ്റിലും സമോസയിലൊക്കെ ചിക്കൻ ഇവിടെ. അപ്പം കട്ട്ലേറ്റിക്ക് വേണ്ടി ഉരുളക്കിഴങ്ങ നേരം കൊണ്ട് വേവിക്കാൻ വെച്ചു. പിന്നെ ഇക്കാക്ക ഉണ്ടായിരുന്നു കേട്ടോ ഒന്ന് ഹെൽപ്പ് ചെയ്യാൻ. അപ്പോൾ സേമിയം കൊണ്ടൊരു ഡെസേർട്ട് ഉണ്ടാക്കാൻ വേണ്ടി ഇക്കാക്കനോട് നെറ്റ്സൊക്കെ ഒന്ന് ഇതാക്കാൻ കേട്ടോ. അപ്പം ഇതിൻ്റെ ഇടയിൽ അതും കൂടി ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പം നമ്മൾ സേമിയം കൊണ്ടുള്ളൊരു ഡ്രിങ്ക് ഉണ്ടാക്കാൻ വേണ്ടി ഈ തരി ഇഷ്ടമല്ല ഇക്കാക്കും ഞാനൊന്നും വല്ലാതെ കുടിക്കില്ല.
അപ്പം ഇങ്ങനെ ഉണ്ടാക്കലാണ് കേട്ടോ അത് ചെയ്യാറ്. ഇങ്ങനെ എന്തെങ്കിലും വെറൈറ്റി ആക്കി അങ്ങ് എടുക്കും, മോനും കഴിക്കൂല. അപ്പം അതിൻ്റെ പണിയും നടക്കുന്നുണ്ട് കേട്ടോ. പിന്നെയൊക്കെ അത് ഫ്രൂട്ട്സൊക്കെ ഒന്ന് എടുത്ത് കട്ട് ചെയ്ത് വെക്കാം. പിന്നെ ഞാൻ സമോസയിലേക്ക് വേണ്ടി കൂട്ടറൊക്കെ ആക്കി എടുക്കാനായിട്ടുണ്ട്. അത് സിമ്പിളായിട്ട് കുറച്ച് മസാലയിലാണ്, ചെറിയ മസാലയിലാണ് കേട്ടോ സമോസൊക്കെ ചെയ്യല്. ആ ടൈം കൊണ്ട് ഇക്കാക ഷമാമാണ് കേട്ടോ. ഷമാമ എടുത്ത് ജ്യൂസ് അടിക്കുന്നുണ്ട്. പിന്നെ വേറെ എന്തോ വെറൈറ്റി ലൈമൊക്കെ ആക്കി ഇക്കാക ഇവിടുന്ന് ചെയ്യുന്നുണ്ട് കേട്ടോ. ബിരിയാണി കിച്ചൺ നീന്റെ ഇടയിൽ സമോസയും കട്ട്ലേറ്റും റെഡി ആക്കാനുള്ള പരിപാടികളിലാണ് കേട്ടോ. ഇതിൻ്റെ റെസിപ്പി ഒന്ന് ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്നൊന്നുമില്ല, കാരണം ഓരോരുത്തർ ഓരോ ടൈപ്പിൽ ഓരോ വെറൈറ്റിയിലായിരിക്കും ഉണ്ടാക്കുക. ഞാൻ എല്ലാ മസാലയും ചെറിയ രീതിയിലിട്ടാണ് കേട്ടോ സമോസയാണെങ്കിലും കട്ട്ലേറ്റ് ആണെങ്കിലും ഒക്കെ ഉണ്ടാക്കുക. ഇപ്പോൾ കട്ട്ലേറ്റിലേക്കുള്ള ഉരുളക്കിഴങ്ങ് വെന്ത് അതൊക്കെ ഒന്ന് അടിച്ച് റെഡിയാക്കി ഒരു രണ്ട് ഭാഗമാക്കി കേട്ടോ. ഞങ്ങൾ കുറച്ച് കുറച്ച് എടുത്താണ് ഉണ്ടാക്കി, ഒരു ഭാഗം ബീഫും ഒന്ന് ചിക്കനും കേട്ടോ. അപ്പോൾ കട്ട്ലേറ്റിൻ്റെത് ചിക്കനും സമോസൻ്റെത് ബീഫും ആയിട്ടാണ് കേട്ടോ റെഡിയാക്കിയത്. അപ്പം നമ്മൾ കട്ട്ലേറ്റിൻ്റെ ഫൈനൽ പരിപാടിയിലാണ് കേട്ടോ. ബ്രെഡ് ക്രംസിലൊക്കെ കോട്ട് ചെയ്ത് റെഡിയാക്കി അതൊന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ് കേട്ടോ കട്ട്ലേറ്റ്. കട്ട്ലേറ്റിൻ്റെ പണി കഴിഞ്ഞ ഉടനെ തന്നെ ഇനി സമോസൻ്റെ പണി എടുക്കണം. അപ്പോൾ അതൊക്കെ സ്പീഡിലങ്ങ് റെഡിയാക്കി എടുക്കണേ. അപ്പോൾ ഞാൻ നോമ്പ് തുറക്കുന്നതിന് മുന്നേ ഈ കടികളും കുടിക്കാനുള്ള ജ്യൂസും ഇത് മാത്രമേ റെഡിയാക്കുള്ളൂ കേട്ടോ. പിന്നെ കറിയും നേരത്തെ ഇപ്പോൾ റെഡിയാക്കി വെക്കും. പിന്നെ കഴിക്കാനുള്ള കടികൾ നമ്മൾ നിസ്കാരവും മേശബാങ്കൊക്കെ കൊടുത്ത് നിസ്കാരമൊക്കെ കഴിഞ്ഞ് ആ ഒരു കഴിക്കാനുള്ളൊരു ടൈമാകുമ്പോഴാണ് കേട്ടോ ഉണ്ടാക്കാറ്. ഇപ്പം പണികളെല്ലാം കഴിഞ്ഞു, കുറച്ച് ക്ലീനിങ് ഉണ്ട്, ക്ലീനിങ്ങും കഴിഞ്ഞിട്ടോ, പണികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പം അൽഹംദുലില്ലാ, നമ്മളെ മൂന്നാമത്തെ നോമ്പാണെന്ന്. അപ്പം എല്ലാ വിഭവങ്ങളും സെറ്റായി ടേബിളിലെത്തിയിട്ടുണ്ട് കേട്ടോ. ഇതൊക്കെയാണ് കേട്ടോ ഇന്നത്തെ സ്പെഷ്യൽ. അപ്പം അൽഹംദുലില്ലാ, പാമ്പ് എടുത്ത് നമ്മൾ നോമ്പ്. രാജു നോമ്പൊറക്ക, രാജോ എന്തൊക്കെയാണ് ഇവിടെ? ക്യാമറ ഓൺ ആക്കുമ്പോ പറഞ്ഞു കട്ട്ലേറ്റ് സമൂസ രസണ്ടോ ഇല്ലയാ? അടിപൊളിയാ. എന്നാ നീ ലൈക്ക് ചെയ്യി. ഇത് രസമുണ്ടോ പുഡിങ്? ഇത് നോക്ക്, അതാ രസമുണ്ട്. ഇത് നോക്ക്, തിന്നേ. ഞാൻ ചിപ്പളാ സമോസൊക്കെ കാണണേ. ഇന്നാള് മെനിയാന്നൊന്നും കണ്ടില്ലോ നീ. ഡെക്കറേഷൻ ചെയ്ത് വത്തക്കുള്ളിലായി പോയല്ലോ. എരുള്ളതൊക്കെ എന്താ നീ? ഞാൻ നിൽക്കുകയാണോ ഗേസ്? ഇരിക്കാണോ ഗേസ്? എത്തില്ല. അപ്പൊ എന്തോ ഒരു മേച്ച ഉണ്ടാക്കിയല്ലേ. ഇന്ന എന്റെ കുട്ടിക്ക് എത്തൂല. അത് നിന്ന് തിന്നോ. ഇത് നോമ്പ് പറ്റൂണ അതിന്? ഇത് എത്ര നോമ്പ് പറ്റേ? അഞ്ചോ? ആച്ചോ ഒരു സമോസ എന്ന. അപ്പൊ അത് ഇന്ന് മൂന്നാമത്തെ നോമ്പ്, അന്ന് എന്റെ കുട്ടി സമോസ ആണ്. എന്നാ അഞ്ഞൊരു കട്ട്ലേറ്റ് തിന്നോ. എന്നാ ഒരു ഐസ് ഇതെടുത്ത് തിന്നോ. അതിന്നൊരു പീസ് എടുത്ത് വായട്ടോ. നല്ല സുഖമുണ്ടോ? വലിയ തിന്നാ കട്ട്ലേറ്റ് തിന്നോ. ആ ഓന് നേരത്തെ കൊറേ വെള്ളം കുടിച്ചില്ലേ. ഞാൻ കൊയങ്ങിയില്ലേ. ഞാൻ നോമ്പ് പറ്റില്ലേ? ഈ നോമ്പ് പറ്റില്ലല്ലോ. ഇജ്ജ് എപ്പോഴാ നോമ്പ് പറ്റേ? നോമ്പ് എങ്ങനെയാ ഒരിക്കല്?
എങ്ങനെ ഓമ്പൽ കളി? എങ്ങനെ ഓമ്പൽ കളി? അതാ നോമ്പ്? അതാടാ നോമ്പ്? ഇന്ന് എത്ര നോമ്പ് പറ്റി? ഇന്ന് നാലുണ്ടോ? ഇന്നലെ? ഇന്നലെ അഞ്ചുണ്ടോ? അപ്പൊ അഞ്ച് കഴിഞ്ഞ്. ഇനി ഒന്നും കൂടി നോച്ചാ എന്റെ പത്ത് കഴിഞ്ഞില്ലേ. രസമുണ്ടോ കട്ട്ലേറ്റ്? ആ രസമുണ്ടോ കട്ട്ലേറ്റ്? രസമുണ്ടോ? എന്റെ പേരെന്താ? എന്ത്? ഇതിന്റെ പേരെന്താ? ഇതിന്റെ പേര് അല്ല, ഇതിന്റെ ഇതിന്റെ സമൂസ. സമൂസ അറിയേ? എന്താ അതോ? അതെന്താ? മറന്നു. കട്ട്ലേറ്റ് ബാക്കി വന്ന ജ്യൂസ് നാളെ. നോമ്പ് തുറന്നാ പിന്നുള്ള പരിപാടിയാണിത്. നിങ്ങൾ ആ കോട്ടയ്ക്ക് പോയി ഒന്നോടി രസല്ല നിങ്ങളുടെക്കാനോടേക്കും ടേസ്റ്റിൻ്റെ ഒക്കെ കയറ്റുമ്പോ ടേസ്റ്റിൻ്റെ മാങ്ങമല്ലോ കയറ്റുമ്പോ ടേസ്റ്റ് ആ പുളിയാ. കറണ്ടില്ല കേട്ടോ, അതാണ് ഇരുട്ട്. പിന്നെ കുറച്ച് ടൈം ഇതേമാതിരി പുറത്തൊന്നും വെച്ചില്ല കേട്ടോ. പിന്നെ അടുത്ത നെക്സ്റ്റ് പരിപാടി എന്ന് പറഞ്ഞാൽ ഏകദേശം 10 മണിയൊക്കെ ആവാനാണ് കേട്ടോ. നമ്മൾ കറിയല്ലേ റെഡി ആക്കി വെച്ചിട്ടുള്ളൂ. അപ്പം ഇനി അതിലേക്ക് വേണ്ടി കടി തയ്യാറാക്കാനുണ്ട്. അപ്പം ഞാൻ 10 ഇരിയാണ് കേട്ടുണ്ടാക്കുന്നത്. അപ്പം ബീഫ് കറി ആയപ്പോൾ പിന്നെ പൊറാട്ട തിന്നാനൊരേ ബോധി. അപ്പം പിന്നെ ഇക്കാക്കി പോലും പൊറാട്ട വാങ്ങിക്കാൻ പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കുറച്ച് 10 ഇരിയും കുറച്ച് പൊറാട്ട ആയിട്ടാണ് കേട്ടോ. അപ്പം പൊതുവേ ഞാൻ പുലർച്ചക്കും അതേമാതിരി ഉണ്ടാക്കലാണ് കേട്ടോ. പിന്നെ ചായ റെഡി ആക്കി എടുക്കാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ചായ റെഡിയായി. ആ ടൈം കൊണ്ട് അവരെത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ നമ്മൾ ചായ കുടിക്കാൻ പോവാണ് കേട്ടോ. ഇപ്പോൾ 10:30 11 മണി 12 മണിയൊക്കെ ഉറങ്ങാനാവും കേട്ടോ. ഞാൻ ജ്യൂസ് ഉറങ്ങാൻ ലേറ്റാവും. അപ്പോൾ ആ ടൈം അനുസരിച്ചാണ് ഉറങ്ങുക. അപ്പം പിന്നെ പുലർച്ച ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് പുലർച്ചയ്ക്ക് ഒന്നും റെഡി ആക്കിയില്ല. കാരണം പൊറാട്ടയും 10 ഇരി ഉണ്ടായിരുന്നു. അപ്പോൾ അത് ചൂടാക്കി എടുത്ത് ചായയും കഴിക്കാം കേട്ടോ. എന്നും നല്ലിട്ട് കഴിക്കാം. ചില നാവിലെ ബ്രെഡ് പോയോ പിന്നെ പലതും കഴിക്കൂട്ടോ. ചില സമയത്ത് കഴിക്കണം എന്ന് തോന്നുമ്പോൾ അതേമാതിരി കറി ആകുമ്പോൾ ഞാൻ ഉണ്ടാക്കും ചെയ്യാറുണ്ട് കേട്ടോ. 4 മണിക്കണീറ്റ് 10 ഇരിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ സ്പെഷ്യലായിട്ട് അങ്ങ് ഉണ്ടാക്കിയെടുക്കൂട്ടോ. ചൂടോടെ അങ്ങ് കഴിക്കൂട്ടോ. അപ്പോൾ ഫുഡൊന്നും വേസ്റ്റ് ആക്കില്ല. ബാക്കി ഉണ്ടായാലും അങ്ങ് കഴിക്കും. നാച്ചുവിനെ കണ്ടു വെച്ചിട്ട് കാര്യമില്ല. കാരണം ഓ ഫുഡ് കഴിക്കാൻ വളരെ കുറവാണ്. പിന്നെ ഒരു കാരക്കയും കഴിച്ച് ബാങ്ക് കൊടുക്കാൻ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ കേട്ടോ നോമ്പിൻ്റെ വിശേഷം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, അപ്പോൾ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.